ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. അഖിൽ മാരാർ, നമ്മുടെ ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർക്ക് ഒരു മുട്ടൻ പണി തന്നെ കിട്ടി. വലിയൊരു പണി തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോ ഇടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പഴയ കാറും ഇപ്പോൾ മേടിച്ച വോൾവോ കാറും, അതായത് ടാറ്റ ഹരിയറിൻ്റെ, അത് നല്ലൊരു വണ്ടിയാണ്. അതിൻ്റെ കളറ് പുതുതായിട്ട് പുള്ളി മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മേടിച്ച വോൾവോ കാറും ഇട്ടതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നപ്പോൾ, ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആദ്യം എനിക്കൊരു പ്രഹസനം പോലെ തോന്നി. കാരണം അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയിൽ കൊട പിടിക്കുന്ന ഒരു രീതിയാണോ എന്നെനിക്ക് തോന്നിപ്പോയി. ഈ പ്രത്യേകിച്ച് ഈ വണ്ടികളെ കൊണ്ടുവന്ന് പ്രേക്ഷകരെ കാണിച്ചിട്ട് എന്താണ് കാര്യമെന്ന് ഞാൻ ചിന്തിച്ചു. ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇത് അഖിൽ മാരാറുടെ ഒരു പരാതിയാണ്. മറ്റൊന്നുമല്ല, അഖിൽ മാരാർ വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഈ പറഞ്ഞ 50 ലക്ഷം രൂപയും ഒരു മാരുതിയുടെ 14 ലക്ഷം രൂപയോളം വില വരുന്ന ഏറ്റവും പുതിയ കാറും കൂടെ കൊടുക്കുന്നുവെന്ന് പബ്ലിക്കായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു ഷോ നടന്ന ആ ഒരു വേദിയിൽ വെച്ച് തന്നെ പറയുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് താക്കോൽ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങുന്നു, അദ്ദേഹത്തിന് കോൺഫിഡൻറ് ഗ്രൂപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ 50 ലക്ഷം രൂപയും കൊടുക്കുന്നു. പക്ഷേ നാളിതുവരെ ആയിട്ടും അദ്ദേഹത്തിന് ഈ പറഞ്ഞ മാരുതി കാറ് കിട്ടിയിട്ടില്ല. ഈ മാരുതി കാർ കിട്ടുവാണെങ്കിൽ അദ്ദേഹം 6 ലക്ഷം രൂപയോളം റോഡ് ടാക്സ് ഒക്കെ കൊടുക്കണമെന്ന് പറയുന്നു. അതൊക്കെ ഒരു മുട്ടൻ പണി തന്നെയാണ്. പക്ഷേ അത് ഞാൻ തെറ്റ് പറയുന്നില്ല, കാരണം ടാക്സ് നമ്മൾ തന്നെ അടയ്ക്കണം. ശരിയാണ്, എക്സ് ഷോറൂം പ്രൈസ് മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. അത് ഫ്ലാറ്റ് കിട്ടുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി 6 ലക്ഷം രൂപ മുടക്കി ഇതെടുക്കാൻ അഖിൽ മാരാർ തയ്യാറായിരുന്നിട്ട് പോലും ഇതുവരെ അദ്ദേഹത്തിന് ആ പ്രൈസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിനോട് ചോദിച്ചപ്പം ഏഷ്യാനെറ്റ് പറഞ്ഞത് ഡൽഹിയിൽ മാരുതിയുമായി ബന്ധപ്പെടാൻ എന്തോ പറഞ്ഞെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ വളരെ വിചിത്രമായി തോന്നി. കാരണം ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലാണ്, ഇത്രയും വലിയ ചാനലാണ് ഈ ഒരു ഷോ നടത്തിയത്. ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു ഷോയാണ്. അതിൽ ഇതേപോലെ ഒരു എന്താ പറയുക, കോ പാർട്ണറെ കൊണ്ടുവന്ന് മാരുതി പോലുള്ളൊരു കമ്പനി ഒരു സമ്മാനം നൽകപ്പെടുമെന്ന് പറയുന്നു. പബ്ലിക്കായിട്ട് ഓഡിയൻസിൻ്റെ മുന്നിൽ വെച്ചു താക്കോൽ കൊടുത്തതിന് ശേഷം നാളിതുവരെയായിട്ടും ആ ഒരു സമ്മാനം ആ ഒരു വ്യക്തിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അത് ഈ പറയുന്ന വിജയിയായ വ്യക്തി തന്നെ ഫോളോ അപ്പ് ചെയ്ത് നേടിയെടുക്കണം എന്ന് പറയുന്നത് എത്ര ബാലിശ്യമായ കാര്യമാണ്. അതിൽ ഏറ്റവും അധികം ഉത്തരവാദിത്തം കാണിക്കേണ്ടത് ഈ ചാനൽ തന്നെയാണ്, അതായത് ഏഷ്യാനെറ്റ് തന്നെയാണ്. ഏഷ്യാനെറ്റ് മുൻകൈ എടുത്ത്, ഏഷ്യാനെറ്റ് മെയിൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ആ സമ്മാനം അദ്ദേഹത്തിന് നേടിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അഖിൽ മാരാറുടെ ഒരു ചാനലിനോടുള്ള റെസ്പെക്റ്റ് ഉണ്ടായിരിക്കാം. അദ്ദേഹം ഏഷ്യാനെറ്റിനെ ഇതിൽ കുറ്റം പറഞ്ഞില്ല, ഉടനെ വന്ന് കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ചെയ്യണം. അവർ ഈ പറഞ്ഞ മാരുതിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമ്മാനം ഇദ്ദേഹത്തിലേക്ക് എത്താനുള്ള എല്ലാ നടപടികളും ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ കീഴ്വഴക്കം. അല്ലാതെ ഈ വിജയിച്ച വ്യക്തി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, നിങ്ങൾ ഡൽഹിയിൽ വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ ചെന്നൈയിൽ വിളിച്ചു ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ബാലിശ്യമായ ഒരു കാര്യമാണ്. ഈ ഒരു ഷോ, ഇതുപോലുള്ള ഷോകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഈ പറയുന്ന ചാനലുകളൊക്കെ. അപ്പോൾ ഏഷ്യാനെ സംബന്ധിച്ച് അവരുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. ഇതിനു മുമ്പ് ഇതേപോലെ ഫ്ലാറ്റ് കിട്ടിയില്ല എന്നൊക്കെയുള്ള പരാതികൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം സസൂക്ഷ്മമായ ഒരു നിരീക്ഷണം ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതായത് ഈ ഷോ കഴിഞ്ഞതിന് ശേഷവും വിന്നറായ ആൾക്കാർക്കും അവർ അർഹതപ്പെട്ട കാര്യങ്ങൾ അവരിലേക്ക് എത്തുന്നു എന്നുള്ളത്, ഏറ്റവും പെട്ടെന്ന് എത്തുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ചാനലിൻ്റെ കടമ തന്നെയാണെന്നുള്ളതാണ് ഏഷ്യാനെറ്റും അതിൻ്റെ ബന്ധപ്പെട്ടവരും മനസ്സിലാക്കേണ്ടത്. അവർ അത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.